നടിയെ പീഡിപ്പിച്ച കേസിന്റെ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന എസ് ശ്രീജിത്തിനെ സർക്കാർ ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ദിലീപിന്റെ അഭിഭാഷകൻ രാമൻപിള്ളയോടുള്ള ഉപകാര സ്മരണയെന്ന് ആർ എം പി നേതാവ് കെ കെ രമ എം എൽ എ. ടി പി വധക്കേസ് സി പി എമ്മിന് വേണ്ടി അട്ടിമറിച്ചു നൽകിയതിനുള്ള ഉപകാര സ്മരണയായാണ് എസ് ശ്രീജിത്തിനെ മാറ്റിയത്. ടി പി വധക്കേസിലെ മുഴുവൻ രഹസ്യങ്ങളും അറിയുന്ന രാമൻപിള്ളയെ പിണക്കാതിരിക്കാൻ നടിയെ ആക്രമിച്ച കേസിനെ ഒറ്റുകൊടുക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും കെ കെ രമ ആരോപിച്ചു. കെ കെ രമയുടെ ഈ ആരോപണം വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ടി പി വധക്കേസ് നടന്നപ്പോൾ സി പി എമ്മിന് വേണ്ടി വാദിച്ചത് രാമൻപിള്ളയാണ്. രാമൻപിള്ളയോട് സി പി എം ആവശ്യപ്പെട്ടത് ഒരൊറ്റ കാര്യമാണ്, ഇപ്പോഴത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായിരുന്ന മോഹൻ മാഷിനെ രക്ഷിക്കുക. മോഹൻ മാഷിനെ രക്ഷിച്ചതോടുകൂടി രാമൻപിള്ള സി പി എമ്മിൻ്റെ ഇഷ്ട അഭിഭാഷകനായി മാറി. പിന്നീട് സി പി എം നടത്തുന്ന പല കേസുകളും വാദിച്ചത് രാമൻപിള്ളയാണ്, പ്രത്യേകിച്ചും കൊലക്കേസുകൾ. അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ട വക്കീലാണ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള. രാമൻപിള്ളയ്ക്കെതിരെയുള്ള ശ്രീജിത്തിൻ്റെ നീക്കം വളരെ ഉദ്വേഗജനകമായിട്ടാണ് സി പി എം നേതാക്കൾ കണ്ടത്. കാരണം രാമൻപിള്ളയെ സി പി എമ്മിന് അത്രയ്ക്ക് അത്യാവശ്യമാണ്. സി പി എമ്മിൻ്റെ പല രഹസ്യങ്ങളും രാമൻപിള്ളയ്ക്ക് അറിയാമെന്ന് എതിർകക്ഷിക്കാർ പോലും ആരോപിക്കുന്നു. ടി പി വധക്കേസിൽ നിന്ന് മോഹൻ മാഷിനെ രക്ഷിച്ചെടുത്തതും പി ജയരാജനെ മാറ്റി നിർത്തിയതും ഒക്കെ രാമൻപിള്ളയുടെ തന്ത്രമായിരുന്നു. അങ്ങനെയുള്ള ചാണക്യനെ അറസ്റ്റ് ചെയ്യുക എന്നത്, ചോദ്യം ചെയ്യുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എസ് ശ്രീജിത്തിനെ ഒരു മുന്നറിയിപ്പും കൂടാതെ ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. നടിയെ ആക്രമിച്ച കേസ് ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ രാമൻപിള്ളയുടെ സാന്നിധ്യം, രാമൻപിള്ളയുടെ അവിശുദ്ധ ബാന്ധവം ശ്രദ്ധേയമായിരുന്നു. രാമൻപിള്ളയ്ക്ക് ക്കെതിരെ ജിൻസൺ നടത്തിയ പരാമർശം വളരെ ശ്രദ്ധേയമായിരുന്നു. ജിൻസൺ പറഞ്ഞത് തനിക്ക് 25 ലക്ഷം രൂപയും ഒരു വീടുമാണ് രാമൻപിള്ള ഓഫർ ചെയ്തത് എന്നാണ്. ഇങ്ങനെ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഏത് രീതിയിലും ഏത് കുതന്ത്രവും പയറ്റുന്ന വക്കീലാണ് രാമൻപിള്ള. കേസ് ജയിക്കാൻ വേണ്ടി എന്ത് തന്ത്രവും അദ്ദേഹം പയറ്റും. അതിനുള്ള ഉദാഹരണമാണ് ജിൻസന് കൈക്കൂലി നൽകാനുള്ള ശ്രമം. ഇപ്പോൾ കെ കെ രമ ഒരു സത്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി, അന്വേഷണത്തിൽ നിന്ന് രാമൻപിള്ളയെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രീജിത്തിനെ മാറ്റുകയായിരുന്നു. അല്ലാതെ വേറൊരു ഫോം വഴിയില്ലായിരുന്നു. അല്ലെങ്കിൽ ശ്രീജിത്ത് തീർച്ചയായും രാമൻപിള്ളയെ ചോദ്യം ചെയ്യുമായിരുന്നു, രാമൻപിള്ളയെ പ്രതിയാക്കിയോ സാക്ഷിയാക്കിയോ മാറ്റുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ രാമൻപിള്ളയ്ക്ക് ദിലീപിന് വേണ്ടി ഹാജരാകാൻ കഴിയുമായിരുന്നില്ല. മാത്രമല്ല രാമൻപിള്ളയുടെ കരിയറിൽ ഇത് വലിയ തിരിച്ചടിയാവുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ശ്രീജിത്തിനെ ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. കെ കെ രമ ഇപ്പോൾ അത് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. കെ കെ രമയുടെ വാക്കുകൾ ഇടിത്തിയായി മാറുകയാണ്.